ഹലോ പ്രസാദ് ഏട്ടനാ, ഇപ്പം ഞാനുള്ളത് ഖത്തർ എന്നുള്ള രാജ്യത്താണ്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ എന്നുള്ള സ്ഥലത്താണ്. അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലുണ്ട്, അൽ റയാൻ എന്നാണ് അതിൻ്റെ പേര്, ഹിൽട്ടൺകാരുടെ. അതിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാൻ പ്രധാന യാത്രയ്ക്കുള്ള മാർഗമധ്യേ 10 ദിവസത്തെ ഹോട്ടൽ വാസത്തിലാണ്, പുറത്തിറങ്ങാതെയുള്ള ഹോട്ടൽ വാസം, കരുതൽ തടങ്കൽ അല്ലേ, മരുഭൂമിയിൽ 10 ദിവസം തടവ്, അതാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ന്യായമായും സംശയം ഉണ്ടാവും, എന്താണ് ക്വാറന്റൈൻ, എങ്ങനെയാണ് ക്വാറന്റൈൻ, ഭക്ഷണം എന്തൊക്കെയായിരിക്കും അല്ലേ, സ്വാഭാവികം. അപ്പോൾ അത്തരം കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾക്ക് അൽ റയാൻ ഹോട്ടലിലേക്ക് സ്വാഗതം. അപ്പോൾ ഖത്തറിലെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങളുടെ പാർട്ടി അവിടെ കാത്തു നിന്നിരുന്നു. പാർട്ടിയല്ല, പുറത്തു വരുന്നവരൊക്കെ അവരുടെ ആൾക്കാർ തന്നെ കയറ്റി വിടുകയാണ്. കാരണം അതിനുള്ള പൈസയൊക്കെ നമ്മൾ ആദ്യം കൊടുത്തൊരു പാക്കേജ് രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ചെയ്യാനും കഴിയുള്ളൂ. ഓരോരുത്തരെ നേരെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകണം, ആരെയും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മളെ കാത്തൊരു ഇന്നോവ ഉണ്ടായിരുന്നു. ആ ഇന്നോവയിൽ നമ്മളെ കയറ്റി നമ്മൾ ഖത്തറിൽ ദോഹയെന്ന് ദോഹയുടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്ന് 100 കിലോമീറ്റർ സ്പീഡിൽ ആണ് മിക്കവാറും സ്ഥലത്ത് പെർമിഷൻ ഉള്ളത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതിലും അധികം സ്പീഡിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല ഉത്സാഹിയാണ്. അപ്പോൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ എന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അൽ റയാൻ എന്ന ഹിൽട്ടൻ്റെ വലിയൊരു ഹോട്ടലാണ്. ഹോട്ടൽ സമുച്ചയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഹോട്ടലിലെ കാഴ്ചകളാണ് അതിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് കാണാൻ കഴിയുക. വരൂ. ഇതാണ് കേട്ടോ നമ്മുടെ അൽ റയാൻ ഹോട്ടൽ. കേമാണല്ലേ, എടുപ്പും വലിപ്പമൊക്കെ കേമാണ്, എല്ലാം ഗംഭീരമാണ്. ഉണ്ടോ, താഴത്തൊരു സിറ്റ് ഔട്ട് ഉണ്ട്, താഴത്തൊരു ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ലോണും അതൊക്കെ കേമാണ്, കണ്ടില്ലേ. വരാന്തയൊക്കെ കേമല്ലേ, വരാന്തയൊക്കെ കൂടെ അങ്ങനെ നമുക്ക് പോയാൽ ലിഫ്റ്റും എല്ലാം സൗകര്യങ്ങളും ഉണ്ട്. നമ്മളുടെ 241 നമ്മുടെ മുറി, നമ്മളത് അന്വേഷിച്ചിട്ട് പോവുകയാണ്. ഇവിടെയുണ്ട് ഒരു ഇരിക്കാനുള്ള സ്ഥലമൊക്കെ താഴത്ത്, താഴത്തെ ഫ്ലോറിലുള്ളവർക്ക്. നമ്മൾ കാഞ്ചനക്കൂട്ടിലാണ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റൂമിലേക്കുള്ള പോക്കാണ് ഞങ്ങളുടെ, അതെ, നമ്മുടെ 241 അന്വേഷിച്ചുള്ള പോക്ക്. കാഴ്ചകളൊക്കെ രസമല്ലേ, 5-സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കും ഭാവമൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാവും. അതെ, അതാണ് അൽ റയാൻ, ദോഹയിലെ അൽ റയാൻ എന്നുള്ള ഹോട്ടലിലെ 241 മുറി അന്വേഷിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 241 അടുത്ത് നമ്മൾ എത്തിയത്. ഇതാണ് നമ്മുടെ 241 കോറിഡോർ. കോറിഡോറിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മുടെ മുറി. മുറിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ വളരെ രസമായിട്ട് ഒരു 3 ഭാഗമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ കാണാം. ഇപ്പുറത്ത് സ്വിച്ചുകളൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് അവർ ക്ലീൻ ചെയ്യാനുള്ള സ്വിച്ച്, ഡോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു സ്വിച്ച്, സ്വിച്ചുകളുണ്ട്. അതിലേ 3 കണ്ണാടി, 3 ടയർ കണ്ണാടിൻ്റെ വലിയ കേമായിട്ട് എന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇത് ഓട്ടോ ലോക്കാണ് കേട്ടോ, അടച്ചാൽ പിന്നെ തുറന്നു തുറക്കാൻ കഴിഞ്ഞു കേമാണേ. അപ്പോൾ മുറിയിലേക്ക് കടന്ന ഉടൻ നിരവധി ലൈറ്റുകൾ തന്നെ കത്തും, കാരണം മെയിൻ സ്വിച്ച് ഔ ഓഫാക്കിയിട്ടുണ്ട്. കിടക്കയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. തലയണകൾക്ക് ഇഷ്ടം പോലെ 300 തലയണകളുണ്ട്. നല്ല പ്രകാശിക്കണ, നല്ല കമനീയമായ ലൈറ്റുകൾ അപ്പുറത്തും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. വലിയ കർട്ടനും പുറത്തേക്കുള്ള കാഴ്ച. ടി വി ഓണായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ടി വിയിലേക്ക് സൂക്ഷിച്ച് നോക്കി നോക്കൂ, നമ്മുടെ ഗസ്റ്റിൻ്റെ പേരാണ് അതിലുണ്ടാവുക. അത് നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ് അല്ലേ.
ഒന്നുമില്ല, വെറുതെ നമ്മളിവരെ അംഗീകരിക്കുമ്പോൾ ഒരു സന്തോഷം. ഇതാ വലിയൊരു കണ്ണാടി ഉണ്ട് ഇവിടെ, താത്തേക്ക് വിളിക്കാനുള്ള ഫോണുണ്ട്, എല്ലാം മിക്കവാറും മിനിമം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു 5-star ഹോട്ടലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഡബിൾ അലമാരികളുണ്ട്, അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തുന്ന അലമാരിയാണ് കേട്ടോളൂ. ഇവിടെ ലോക്കർ സൗകര്യമുണ്ട്, 2-3 വലിപ്പുകളുണ്ട്. ഇവിടെ വലിയ ഹാങ്ങറാണ്, ഹാങ്ങറിൽ ഇങ്ങനെ ഒന്നിച്ച് ഷർട്ടോ കോട്ടോ എന്തൊക്കെയാണ് തൂക്കിയിടാൻ സൗകര്യമുണ്ട്. ഇവിടെ ഇസ്തിരി അയൺ ബോക്സ് ഉണ്ട്, അയൺ ബോക്സ്, പിന്നെ ഉപയോഗിക്കാനുള്ള മേശ അതിൽ തന്നെയുണ്ട്. ബിൽറ്റിനാണ്, രണ്ട് എടുത്ത് വെക്കി കൊണ്ടു. കോട്ടൊക്കെ തൂക്കാനുള്ള സൗകര്യമുണ്ട്, ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് തൽക്കാല ആവശ്യത്തിന്. അത്യാവശ്യം സ്പേഷ്യസും സൗകര്യങ്ങളൊക്കെയാണ് അല്ലേ. ഓട്ടോമാറ്റിക്കാണ് ലൈറ്റ് തുറക്കുന്നതോടുകൂടി എൻ്റെ ലൈറ്റ് അങ്ങ് കത്തും, അതാണ് ഇത്രയും വ്യക്തമായിട്ട് കാണുന്നത്. ബാത്റൂം വീതപ്പെട്ട ബാത്റൂമാണ് കേട്ടോ, വലിയൊരു ബാത്ടബുണ്ട്, അതിൽ ചൂടുവെള്ളം പച്ചവെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് സുഖമായിട്ട് ഇന്ന് കുളിക്കാൻ കഴിയും. വലിയൊരു കണ്ണാടി ഉണ്ട്, ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമുണ്ട്. ഇതിൽ സോപ്പുണ്ട്, ഷാമ്പൂ ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, വാഷ് ബേസിൻ്റെ മീതെ തന്നെ പിന്നെ ഒരു വലിയ കണ്ണാടി ഉണ്ട്, നന്നായിട്ട് കാണാൻ കഴിയുന്ന കണ്ണാടിയാണ്, അത് വലുതായിട്ട് കാണാൻ പറ്റും, മുഖം വലുതായിട്ട് കാണാൻ പറ്റും, ഷേവ് ചെയ്യാനൊക്കെ പറ്റിയ കണ്ണാടിയാണ്, കാണാനില്ലേ. അതിൽ ലൈറ്റും ഉണ്ട്, കാണാൻ വാതിലിങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള വാതിലാണ്, അവിടെ നമുക്ക് വൃത്തിയായിട്ട് അടച്ചു കുറ്റിയിടാൻ പറ്റും. അത് കഴിഞ്ഞാൽ സെറ്റ് ഉണ്ട്, അതിൻ്റെ അടിയിൽ തന്നെ ചെറിയൊരു സിങ്ക് ഉണ്ട്, അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ പറ്റിയായിരിക്കും തോന്നുന്നു. അത് ഡ്രൈ ഏരിയ ആണ് ഇത്, അതിൽ കടലാസ് ഉപയോഗിക്കേണ്ടവർക്ക് കടലാസ് ഉപയോഗിക്കാം, അപ്പുറത്ത് ഹാൻഡ് ഷവർ ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ കുളിക്കണം, ഷവർ കുളിക്കണം എന്നുള്ള ആൾക്കാർക്ക് വെറ്റേരിയ ഉണ്ട്, ഈ ഷവർ ഉപയോഗിച്ചിട്ട് കുളിക്കാം. ബാത്ത് ടബ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിലും ഷവർ ഉണ്ട് കേട്ടോ, ഹാൻഡ് ഷവർ കാണാനില്ലേ, ഹാൻഡ് ഷവർ ഉപയോഗിക്കാം. ടവലുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പാത്രം മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാപ്കിന്നും ഉണ്ട് അതിൻ്റെ അടിയിൽ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. ബാത്റൂം മൊത്തം ഒരു പിന്നെ സ്റ്റാൻഡേർഡുള്ള 5-star സ്റ്റാൻഡേർഡുള്ളതാണ്. ഗ്ലാസും വെച്ചിട്ടുണ്ട് ഷേവിങ് ചെയ്യാൻ, അതിനൊക്കെ ആവശ്യം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഇതും വെച്ചിട്ടുണ്ട്. മൊത്തം കൊള്ളാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭക്ഷണം വന്നിട്ടുണ്ട് കേട്ടോ, രണ്ട് പേർക്ക് ഓരോരോ കവറിലുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓ, ബണ്ണ്, ഒരു പാക്കറ്റ് ബണ്ണുണ്ട്, ഒരു ഡെസേർട്ട് ഉണ്ട്, എന്ത് ഡെസേർട്ടാന്ന് അറിയില്ല നോക്കാം. ഒരു പാക്കറ്റ്, രണ്ട് പാക്കറ്റ്, മൂന്ന് പാക്കറ്റ്, അതിൻ്റെ കുന്തങ്ങൾ, കത്തി, ഫോർക്ക് തുടങ്ങിയ സാധനങ്ങൾ നോക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കാം. ആ, അതൊരു ചോറാണ്, ബിരിയാണി റൈസാണെന്ന് തോന്നുന്നു, സാലഡ് ഉണ്ട്, പിന്നെ എന്താ ഒരു കറിയാണ്, കുരുമുളക് ഒക്കെ ഇട്ടിട്ടേ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അത്യാവശ്യം ഭക്ഷണം വിശപ്പെടുക്കാനൊക്കെ പറ്റില്ലേ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു നേരത്തേക്ക് ബണ്ണുണ്ട്, ബട്ടറുണ്ട്, അതും വേണം കോപ്പിക്കാം. ഓ, ഇതെന്താ, ഞങ്ങൾ വന്നപ്പോഴേ നട്ടുച്ച നേരാണ് കേട്ടോ, ആ സമയത്ത് കണ്ടുവോ തിളയ്ക്കണ പകലാണ് ഇവിടെ, നല്ല ചൂടാ. ഇതിൻ്റെ ഉള്ളിൽ എ സി ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ചൂടാ. ഇത് കണ്ടോ, ഇത് പാർക്കിംഗ് ഏരിയയാണ്, കാർ പാർക്കിംഗ്, കാറുകളൊന്നും കാര്യമായിട്ട് പാർക്ക് ചെയ്യണമെന്നൊന്നും കാണാനില്ല.
പുതിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടുന്നത് കാണാണ്ട് ഇപ്പുറത്ത് ഹൈവേ ഉണ്ട്, കണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് ഹൈവേ ആണ്, ഇതിൻ്റെ മുമ്പ് കൂടെ റോഡുണ്ട്, ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചനേരത്തുള്ള കാഴ്ചയാണ്. ഞങ്ങളെ ഇതേമാതിരി ഇത് പിൻഭാഗത്ത് കൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. മുൻഭാഗം ഞങ്ങൾക്ക് പോയിട്ടില്ല. ക്വാറന്റൈനിലെ ആൾക്കാരെയൊക്കെ പിൻഭാഗത്ത് കൂടെ വേണം കൊണ്ടുവരാൻ. രാവിലെയും വൈകുന്നേരവും നിറച്ച ആൾക്കാരെ കണ്ടില്ലേ, ബസ് നിർത്തിയത് കാണാനില്ലേ. ആ ബസ്സിൽ തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ഈ മാളുകളിൽ മുഴുവൻ പണിയെടുപ്പിക്കും. അതിൻ്റെ മുകളിലും താഴത്തും ഒക്കെ ഉണ്ട്, നിറയെ നടന്നു പോകുന്നത് കാണാം. കണ്ടില്ലേ മണലാരണ്യങ്ങൾ കണ്ടില്ലേ, ഇതിലാണ് ഈ ബില്ലിങ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ദുബായിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഓർക്കണം ഇമ്മാതിരി സ്ഥലത്ത് കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടാണ് അവർ വരണത് എന്ന്. അപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കണ്ടില്ലേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നെസ്കഫേ ഉണ്ട്, ഒരെണ്ണം എടുക്കാം. പാല്, പാല് ക്രീമുണ്ട്, പഞ്ചസാര ഉണ്ട്. ഇതെന്താണ്? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ചായപ്പൊടിയാണ്. ചായ വേണമെങ്കിൽ ചായ ഉണ്ട്. ഒക്കെ ചായപ്പൊടിയാണ്, പലതരം ചായപ്പൊടികളുണ്ട്. നമുക്ക് തൽക്കാലം ഒരു കാപ്പി ഉണ്ടാക്കാം. നമ്മുടെ വെള്ളം ഇവിടെ കെറ്റിൽ തിളക്കുന്നുണ്ട്. കെറ്റിൽ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ചായ ഉണ്ടാക്കാം. കപ്പ് കൂടണ്ട്, കപ്പിലേക്ക് ഒരു ഗ്ലാസ്. കാപ്പിപ്പൊടി എലിക്കിടാം. പഞ്ചസാര ഇടാം. പഞ്ചസാര ഒന്നുകൂടി ആയിക്കോട്ടെ, മധുരം നല്ലോണം ആയിക്കോട്ടെ. ചിലപ്പോൾ മതിയാവില്ല. പാല്, ഒരു ഉഗ്രൻ കാപ്പി റെഡി. എന്താ അഭിപ്രായം? പാല് പൊട്ടിച്ചൊഴിച്ചു, ഇത് ഇളക്കി. ആയ് അസല് കാപ്പി. വാ വാ വാ. മുറിയിൽ നിന്നുള്ള രാത്രി കാഴ്ചകളാണിത് കേട്ടോ. നല്ല രസമില്ലേ കാഴ്ചകൾ കാണാൻ. ഇപ്പോൾ രാവിലെ ഒരു അഞ്ചേകാലായിട്ടുള്ളൂ കേട്ടോ. ആ സമയത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ തന്നെ നേരെ നല്ലോണം പറന്നു കഴിഞ്ഞു. അപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ആൾക്കാരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി, കണ്ടോ, കൂട്ടം കൂട്ടായിട്ട് ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പുറത്തുള്ള ആ വലിയ ബിൽഡിങ്ങിലേക്കുള്ള പണിക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ പെട്ടെന്നാണ്, പിന്നെ ഫാസ്റ്റായിട്ടാണ് വെളിച്ചാവുക. 5 മണിക്ക് ചെറുതായിട്ട് വെളിച്ചാവും, 5:45 സമയമാണ് ഇപ്പം ഇത്. ഇനിതാ ഇതിപ്പോൾ 5:45 സമയമാണ്, കണ്ടുവോ. ഈ 1.5 മണിക്കൂറുകൊണ്ട് 2 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസം വന്നിറങ്ങി, കണ്ടില്ലേ. അതാണ് കാലാവസ്ഥ. ഇനി വൈകുന്നേരം ഒരു 5:45 ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഇരുട്ടാവും ചെയ്യും. ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ നോക്കാം. ഇല്ല, ജനലിൻ്റെ ചളി മാത്രമേ കാണുള്ളൂ എന്ന് എനിക്ക് തോന്നണത്. കണ്ടുവോ, കൂടുതലൊന്നും വ്യക്തമായിട്ട് കാണില്ല. ടേസ്റ്റ് എടുക്കാൻ മറന്നിരുന്നു.
ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഡെന്റൽ കിറ്റ് കിട്ടി. കാഴ്ചയിലേക്കൊക്കെ ഒരു ബഹുരസാണ് കേട്ടോ, തുറന്നു നോക്കാം എന്താണെന്ന്. ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട്, 10 ദിവസത്തേക്ക് രണ്ടു പേർക്ക് തേക്കാൻ ഒരു പേസ്റ്റും ഉണ്ട്. എപ്പടി ഇരിക്കരുത്, ഹോട്ടൽ ഹിൽട്ടൺ ഇന്റർനാഷണൽ. നാൾ വാഴട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ, ഒരു രണ്ട് മുട്ടയുണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ കിങ്ങ്ണാന്തികളുണ്ട്, ഒരു പച്ച ആപ്പിളുണ്ട്, പിന്നെ ഇതെന്താ സാധനം, വലാനിയാണ് എന്തെന്നാവോ, ഒരു ജ്യൂസുണ്ട്, യോഗട്ടുണ്ട്, ബ്രെഡ് ഉണ്ട്, തരക്കട്ടില്ല, അതിനാവശ്യമുള്ള വെണ്ണ ബട്ടറുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, കുഴപ്പമില്ല. ചില നേരങ്ങളിൽ കിട്ടിയ ഭക്ഷണമാണിതൊക്കെ. ഭക്ഷണം മോശമെന്ന് പറഞ്ഞുകൂടാ, നമ്മളുടെ ടേസ്റ്റിന് പറ്റിയതല്ല എന്ന് മാത്രം. നമുക്ക് വല്ല തൈരോ കടുമാങ്ങയോ ദോശ ഇഡ്ഡലിയോ ആദ്യാദ്യം എന്നല്ല കിട്ടണത്. കിട്ടുന്ന ഭക്ഷണമൊക്കെ നല്ലത് തന്നെ, പക്ഷെ നമുക്ക് പറ്റില്ല എന്ന് മാത്രം. പണ്ട് കാര്യസ്ഥം പറഞ്ഞ മാതിരി ചാറ് നന്ന ചോറിലേക്ക് പാരണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു മാതിരി പരിപാടി. അപ്പോൾ ഹോട്ടൽ ഭക്ഷണം വളരെ മോശമാണെന്നും പറയാൻ ഞാനാണല്ല, അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡിലാണ്. പക്ഷേ നമുക്ക് ആ സ്റ്റാൻഡേർഡില്ലാതെ പോയി, എന്ത് ചെയ്യും? നമ്മളുടെ വായയ്ക്കും വയറിനും പറ്റുന്നതല്ല എന്നുള്ള ഒരൊറ്റ ദോഷം മാത്രമേ ഇതിനുള്ളൂ, മറ്റേന്ന് യാതൊരു കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം 15 ദിവസം നമുക്ക് സഹിച്ചേ പറ്റൂ, 10 ദിവസം നമ്മളിവിടെ റൂം ക്വാറൻറ്റൈനിലാണ് ഈ ഹോട്ടലിൽ. അത് കഴിഞ്ഞാൽ 5 ദിവസം നമ്മൾ വേറെ ഹോട്ടലിലേക്ക് മാറും, അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ വാതിലിന് പുറത്ത് കിടക്കാൻ പാടില്ല, ഭക്ഷണം വാതിലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. 10 ദിവസം നമ്മൾ അടച്ചിരിക്കണം, അങ്ങനെ 15 ദിവസം. കാരണം അമേരിക്കയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ റെഡ് കൺട്രീസ് എന്ന് വരുന്ന ആൾക്കാർ 15 ദിവസം 15 നൈറ്റ് പുറത്ത് താമസിച്ച് അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ അത്തേക്ക് വരാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 15 കൊല്ലം അല്ലേ, പണ്ട് പഞ്ചപാണ്ഡവന്മാർ 14 ദിവസം കാനനവാസവും 1 വർഷം അജ്ഞാതവാസവും, അങ്ങനെ 15 വർഷം അവർക്ക് താമസിക്കേണ്ടി വന്നു അവരുടെ സ്വപ്ന രാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ സ്വപ്ന കാഴ്ചകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 15 ദിവസം ഈ ഹോട്ടലിൽ കൂടണം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ എനിക്ക് കഴിയും, കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. നിങ്ങൾ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അവിടെ ഒരു മണിയുണ്ട്, മണിയടിക്കണം. ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ക്വാറൻറ്റൈനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടണം, ഞാൻ അതിന് സംശയം നിർത്തി വരുത്തി തരാം. അതല്ല, കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ അതിന് മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ലൈവായിട്ട് വരാം. നമുക്ക് അങ്ങനെ എന്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും സ്വപ്ന കാഴ്ചകളുമായി വീണ്ടും വരേക്കും. ബൈ.